ഹലോ വാട്സപ്പ് ഗായ്സ്, എല്ലാവരും അടിച്ചു പൊളിച്ച് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സേഫ് ആയിട്ടിരിക്കുക. ഞങ്ങളൊരു ചെറിയൊരു വാക്കിങ്ങിന് വേണ്ടി വന്നാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് 5 വർഷം മുമ്പേ ഞാൻ US വന്നപ്പോൾ ഇവിടെയാണ് താമസിച്ചത്, വില്ല. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മളെ കൂടെ ഇന്ന് വില്ല ഇന്ന് രണ്ട് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു വാക്കിങ്ങിന് വന്നാണ്, ഈവനിങ് വാക്ക്. കൊറോണ പിടിച്ച് നമ്മൾ ആൾ വരുമ്പോൾ മാസ്ക് ഇടും, ആൾ ഇല്ലാത്തപ്പം നടക്കുന്നതുകൊണ്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, നമ്മൾ മാസ്ക് ഇടത്തില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെ കാണാം, അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ വില്ല ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഒരു 5 വർഷം മുമ്പ് US ആദ്യത്തെ വീട് എന്ന് പറയും, ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ഒരിക്കൽ 2 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബേ ഏരിയയിൽ പോയി, എന്നിട്ട് തിരിച്ചു വന്നപ്പോഴും ഇവിടെ തന്നെയാണ് താമസിച്ചത്. അത്രത്തോളം മാനസിക അടുപ്പമുള്ള സ്ഥലം. മാസ്ക് ഇട്ട് രണ്ട് ഫ്രണ്ട്സുകൾ ഇതവിടെ നിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ശിവജി ആൻഡ് ഷാനു. ഒരു ബിരിയാണിക്ക് ഒരു ലൈക്ക് ആണ്, ഒരു ബിരിയാണിക്ക് ഒരു ലൈക്ക് പറഞ്ഞ സ്ഥാനം. ഇതിന്റെ ബാക്കിൽ കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. ഇതുവഴി ബ്ലാക്ക് മൗണ്ട് പോയി, ഇതുവഴിയ ഇല്ല നടന്നു പോകാൻ പറ്റുമോ? താഴെ കൂടെ വന്നത് രണ്ട് മലകളുടെ ഇടയിലൂടെയാണ്. അപ്പൊ അത് താഴെ ഒരു റോഡുണ്ട്, താഴെ ഒരു അടിവാരം പോലെ ഇങ്ങനെ ഒരു കുറെ ഹോംസ് ഒക്കെ ഉണ്ട്. നല്ല രസമാണ് ആ കാഴ്ചയും ഇതിങ്ങനെ കാണാനും. ലെഫ്റ്റും റൈറ്റിലും വീടുകളാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു പോവുകയാണ്. ഏതാണ്ട് 2 മൈലുണ്ടോ റൗണ്ട്? 2 മൈല്. ഈ കുട്ടികൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കട്ടെ, ഇങ്ങനെ ചെയ്യാറുണ്ട്. ലക്കി സ്റ്റോൺസ് ഒക്കെ നമ്മള് ഓർക്കുന്നുണ്ട്. പറയാൻ കാരണം അപ്പുറത്തുള്ള കൊന്നൊക്കെ ഉണ്ട് ഇന്ത്യൻ മക്കളൊക്കെ. വാഴ ഉണ്ടോ കുട്ടികളെ? വാഴ പറ്റിക്കൽ വാഴ. നല്ല ഇതിനൊരു ചെറിയൊരു ലൈറ്റ് അത് തന്നെ ഇതാക്കുന്നു.
മിക്ക അപ്പാർട്ട്മെന്റ് കൂടെയും പ്രൈവറ്റ് ജിമ്മുകളും സ്വിമ്മിംഗ് പൂളും ഉണ്ടാകും. അപ്പൊ ആക്ടിവിറ്റിയൊക്കെ അതിലൂടെ നടക്കും. ഇപ്പൊ ഈ പാൻഡമിക് സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് ഈ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ജിമ്മുകളും വളരെ മെമ്പർഷിപ്പ് വളരെ ഫീ കുറവാണ്. വാക്കിംഗിൽ സണ്ണ് പോയിട്ട് ഇപ്പൊ 3 വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമല്ലോ. ഈ മരം ഒരു അവർ ഒത്തിരി നല്ലോണം വളരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചില സമയത്ത് അവർ ഇങ്ങനെ വെട്ടി നിർത്തുന്നത് ഏത് സമയമാണെന്ന് അറിയാം. ഡ്രിം ചെയ്യും സമ്മർ ആയതൊക്കെ വളരുന്നുണ്ട്. സമ്മർ തീരാറാകുമ്പോൾ വെട്ടുമായി. ഇതൊക്കെ പെട്ടെന്ന് വന്ന ബിൽഡിംഗ് ആണോ? പണ്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നമ്മളുടെ എന്താണോ എന്താ ശരിയാണ്. പെയിന്റ് അടിച്ചെന്ന് തോന്നുന്നില്ല. റാഞ്ചോ ബെർണാഡോ വില്ല എന്നാണ്. ഇവിടെ ഓരോ കമ്മ്യൂണിറ്റിയിലും ലാൻഡ്സ്കേപ്പിംഗ് ഭയങ്കരമായ ഒരു പൈസ ചെലവാക്കുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റി ആയിരുന്നാലും സ്ട്രീറ്റ് ആയിരുന്നാലും സിറ്റികളുടെ എല്ലാം ലാൻഡ്സ്കേപ്പിംഗ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിലിടാം. ഭയങ്കരമായ ഫണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സ്ട്രീറ്റും കമ്മ്യൂണിറ്റി എല്ലാം ക്ലീൻ ആയിട്ട്. ഇതൊരു മെയിൻ സിഗ്നലാണ് ഇവിടുത്തെ. അമേരിക്കൻ ഇതാ മെയിൻ റോഡിന്റെ ബ്രിഡ്ജ് കാണുന്നത് പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. നല്ലൊരു വിശാലമായത് രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് പോകുമ്പോൾ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സും ഇല്ല ഉണ്ട്. ഇതാണ് ആ ക്രോസ് ചെയ്യാൻ കയറുന്ന എൻട്രൻസ്. നേരെ അവിടെ അപ്പുറത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിലും നെയ്ബർ കുറെ വീടുകളുള്ള സ്ട്രീറ്റിലോട്ട്. അമേരിക്കയിലെ ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ നെയ്ബർഹുഡിന്റെ അറൗണ്ട്സ് ഇങ്ങനെ നടക്കാം. റോഡ്സ് മെയിൻ റോഡുകൾ അത്ര സേഫ്റ്റി പോരുന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് പാർക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഓപ്പൺ ആണ്. പക്ഷേ സോഷ്യൽ ഡിസ്റ്റൻസിങ് സേഫ്റ്റിയൊക്കെ മാസ്കൊക്കെ ധരിച്ചുകൊണ്ടേ പോകാൻ പാടുള്ളൂ. പിന്നെ ട്രെയിൽസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ട്രെയിൽസ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഞങ്ങൾ പോകാറുണ്ട് ഫ്രണ്ട്സ് കൂടിയും അല്ലാതെയും. ആ വീഡിയോ താല്പര്യമുള്ള നമ്മൾ ഒരു ഇത് ചെയ്യുന്നുണ്ട് അതിൻ്റെ സീരീസ്. അപ്പോൾ അതൊന്ന് സന്ദർശിക്കാം. യു എസിലൊരു പ്രത്യേകതയുണ്ട്. അവർ ജൂലൈ 4th ആണ് ഇവരുടെ ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഫയർ വർക്ക്സ് നടത്താറുണ്ട്. അത് വളരെ മനോഹരമാണ്. അത് നമുക്ക് ഓരോ സ്ഥലങ്ങളിലും പോയി കാണാൻ പറ്റും. പക്ഷെ പോവയുടെ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ 4th നമ്മൾ ബെറോണ പോയി. ബെറോണ പോയപ്പോൾ അതുവഴിയാണ് പോയത്. അപ്പോൾ അവിടുത്തെ നമ്മൾ കണ്ടായിരുന്നു.
വലിയ കേസുണ്ട്. ആൾക്കാർ വണ്ടിയിലൊക്കെ ഇരുന്നൊക്കെ കാണാം. എന്നാലും ആൾക്കാർക്ക് ഫയർ വർക്ക് ഭയങ്കര ഇതാണ്. ഇവിടുത്തെ നമ്മുടെ പിൻകോഡില്ലേ കുറവാണ്, എല്ലാവരും കൂടിയിട്ടില്ല. അവരുടെ ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന പ്രശ്നമില്ല, നമുക്ക് അറിയില്ല അവിടുത്തെ എന്തുമാത്രം ഏരിയയിൽ എങ്ങനെ ഉണ്ടെന്ന്. സൗത്തിലോട്ട് പോകുന്നത്, നോർത്തിലോട്ടാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. പക്ഷേ നമ്മുടെ രാജവനാടയിൽ അന്ന് കുറവാണ്. മറ്റേ പിട്ര പിൻട്രാസ് ഒക്കെ ഒന്ന് എടുക്കാമെന്നൊക്കെ വിചാരിക്കും. ഇന്നിപ്പോൾ ഈ ആഴ്ച ഇനി അവർ വരുമോ എന്തോ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭയങ്കര ബോറിങ്. 10:30 തിരിച്ച് വരുമ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുന്നതും ഇവിടുത്തെ കാഴ്ചകളുമാണ് നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു 2 മൈലോളം നടന്ന് തിരിച്ച് വില്ലാസിലെ ഫ്രണ്ട്സിനെ ഇതാക്കി ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഇവിടെ ഈ ചെറിയ വ്ളോഗ് ഇങ്ങോട്ട് വരും, നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.